ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി വൈനാണ്, റംബുട്ടാൻ വൈൻ. അങ്ങ് അഹാനയുടെ വീട്ടിൽ മാത്രമല്ല ഗൈസ്, എൻ്റെ വീട്ടിലുമുണ്ട് ഗൈസ്. ഇത് ഇവരുടെ വീട്ടിൽ പോപ്പം കിട്ടിയാണ്. ഇപ്പം ഇവരുടെ വീട്ടിൽ രണ്ടെണ്ണം നിപ്പുണ്ടല്ലേ, രണ്ട് റംബുട്ടാൻ നിപ്പുണ്ട്. അപ്പം അതിൽ ഞങ്ങൾ പറിച്ചതാണ്. ഇനിയും ഒരുപാട് നിപ്പുണ്ട്, ഇരിപ്പുണ്ട്. പക്ഷേ ഇതേ കൊലയാട്ടുകളിലാണ് ഞങ്ങൾ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഒരു അടിപൊളി വൈൻ ഉണ്ടാക്കും. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ തോടൊക്കെ പൊളിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗമല്ലേ, അതെടുക്കാം. അപ്പൊ നമുക്ക് നേരെ ഇത് പോയി ഇതിന്റെ തോട് പൊളിക്കാം. അങ്ങനെ നമ്മള് റംബുട്ടാൻ്റെ അകത്തെ ആ പഴുപ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത്. അത് കാരണം കുറച്ച് ചീത്ത ഏതൊക്കെ ഞങ്ങൾ കളഞ്ഞു. അപ്പം ബാക്കിയുണ്ടായിരുന്ന നല്ലതെല്ലാം ഞങ്ങൾ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു അര കിലോയോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയിലാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. അപ്പോൾ ഒരു അരക്കിലോ, ഇതിന് ഒരു അരക്കിലോ പഞ്ചസാര വേണം. പക്ഷേ ഇപ്പോൾ ചെറിയായിട്ടൊരു പുളിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര ഇടാൻ പോകണം. കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കി ചെയ്യുന്ന കുപ്പിയാട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു അര കിലോ ഒരു 800 ഗ്രാമോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ഇടുവാണ്. രണ്ട് ഏലക്കയും കുറച്ച് ഗ്രാമ്പൂവും പിന്നെ തക്കോലം കറുവപ്പട്ട ഇളകുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിടാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഏകദേശം 1/2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതെ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് കൂടെ ഇടുകയാണ്, അതിൻ്റെ ഒരു വീര്യം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പം ഇനി ഇതിലേക്ക് മെയിൻ സാധനമായിട്ടുള്ള നമ്മുടെ ഈസ്റ്റ്, ആ ഈസ്റ്റിൻ്റെ ആ ചെറിയ അടപ്പ് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. തടിയുടെ ഇതാണ് ഞാൻ സ്കാച്ച് വേണം ഉപയോഗിച്ചേക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്കിത് അടച്ച് വെക്കണം. നമ്മളൊരു 10-15 ദിവസം അല്ലെ, 1 മാസം, നമ്മളങ്ങനെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടില്ല. നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ ക്ഷമയുടെ അനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിനി ഇതൊരു നല്ലൊരു വെള്ള തുണി വെച്ചിട്ട് ഇത് അടച്ച് വെക്കാം. ഇതിൻ്റെ തന്നെ ഒരു അടപ്പാണ്. അപ്പോൾ എയർ ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നല്ലൊരു വെള്ളത്തുണി വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ വെളിച്ചമൊന്നും കയറാത്തൊരു മുറിയിൽ കൊണ്ടുവന്ന് നമ്മൾ വെക്കണം. ഇത് നമ്മൾ ഒന്നരാടം എടുത്ത് ഇത് അഴിച്ചിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. വെളിച്ചം അധികം അടിക്കാത്ത സ്ഥലത്ത് കൊണ്ടുവെക്കണം. അതെ, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നോക്കട്ടെ, എത്ര ദിവസം, ഒരു 10 ദിവസം അല്ലെ 1 മാസമോ, ചിലപ്പോൾ 10 ദിവസമൊക്കെ നമുക്കിത് എടുത്ത് നോക്കാം. അതെ, നമ്മുടെ വൈൻ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10-40 ദിവസമായി. 40-45 ദിവസത്തോളം ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് തുറക്കാം. നല്ല മണമൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് അരിച്ച്, ഇതിൻ്റെ അകത്ത് ഇത് വേസ്റ്റ് ചെയ്തൊക്കെ ഇല്ലേ, അത് നമുക്കൊന്ന് അരിച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഒരു ജഗ്ഗാണ് എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ഇത് അരിച്ചൊഴിക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല ഉഗ്ര മണം വരുന്നുണ്ട്.
അങ്ങനെ ദേ നമ്മുടെ വൈൻ അരച്ച് ദേ ഒരു ജഗ്ഗിലോട്ട് എടുത്തിട്ടുണ്ട് ചില്ലി ഗ്ലാസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇനി നമ്മൾ വൈൻ ഇട്ട് വെച്ചിരുന്ന ആ പാത്രമില്ലേ ചില്ലി ഗ്ലാസ്, അത് നമ്മൾ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ജഗ്ഗിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ അതൊന്ന് ഉണങ്ങി റെഡിയായി വരട്ടെ. അപ്പോൾ ദേ നമ്മുടെ വൈനിട്ട പാത്രം കഴുകി ഉണക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ വൈൻ അങ്ങോട്ട് ഒഴിക്കാം, ഒന്നുകൂടി ഒന്ന് അരിച്ച് അങ്ങ് ഒഴിക്കാം. ഇപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ മട്ടൊന്ന് അടിഞ്ഞിട്ടുണ്ട്. അതിലെ മട്ട് കണ്ട മരിച്ചെടുത്തതിൻ്റെ അകത്തുള്ള വീണ്ടും ഉള്ള മട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് അരിക്കുന്നത്. അത് ഇത്രയും മട്ട് വന്നിട്ടുണ്ട്, നമ്മളിത് ഒഴിക്കുന്നില്ല. അപ്പം ഇത് ദേ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം. ഇത് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് അടച്ചിട്ടാണ്. ഇപ്പം ഇത് ഒരു ദിവസം ഇരിക്കട്ടെ, നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് തെളിഞ്ഞ് വരുന്ന എത്രത്തോളം വരുമെന്ന് നോക്കാം. ഇന്ന് നമ്മളിത് എടുക്കുന്നില്ല, ഇത് നമുക്കിനി എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ ദേ നമ്മുടെ വൈനിൻ്റെ ഫൈനൽ ഡേ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മളിത് രണ്ട് പ്രാവശ്യം അരിച്ച് ഒന്ന് തെളിയാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ദേ ഇന്നിപ്പം കറക്റ്റ് ഒരു ദിവസം കഴിഞ്ഞു. നോക്കി കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ അകത്ത്? കാണാം, മട്ട ഇങ്ങനെ ചെറുതായിട്ട് കുറച്ചുകൂടി മിച്ചമുള്ളേ. അപ്പോൾ ഇത് നമ്മളെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 40-45 ദിവസം കൊണ്ടിട്ട് ചെയ്തതാണ്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ടേസ്റ്റ് ഇത്, നമ്മൾ രണ്ട് വൈൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് ആഹാ നല്ല മണം, തുറക്കുമ്പോൾ നല്ല അടിപൊളി മണം വരുന്നത്. നല്ല തെളിഞ്ഞിരിക്കുന്നു, നമ്മൾ കുപ്പി കാണുന്ന പോലെ നല്ല തെളിച്ചുണ്ട് ഇതിനകത്ത് ഒഴിച്ചപ്പോൾ. ആഹാ നല്ല കിട്ടിലെ മണം. അപ്പം നമുക്കിത് കുടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോണേ. വീര്യമുണ്ട്, നമ്മളൊരു 10-15 ദിവസം ഒക്കെ വെച്ചിട്ട് അതിനായിട്ട് നല്ല വീര്യമുണ്ട്. അറിയാൻ പറ്റും. ഇനി ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആഹാ നല്ല കിട്ടിയ മൈ, നല്ല ടേസ്റ്റുണ്ട്. അത്യാവശ്യം നല്ല ഒരു എന്ത് പറയാം, 40 ദിവസം ഇരുന്നുകൊണ്ടാണ് നല്ല കട്ടി ആ ഒരു സ്ട്രെങ്ത്, അതില്ല നല്ല നമ്മൾ ഇറങ്ങിപ്പോന്ന് അറിയാൻ പറ്റുന്നത് അതുപോലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ വൈൻ റെസിപ്പി. സിമ്പിളായിട്ട് വീട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന സീസൺ ഫുഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാനാണ്. അതെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് വേറൊരു കുപ്പിയിലോട്ട് മാറ്റി മാറ്റിയിട്ട് ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇപ്പം നമ്മൾ വേറൊരു കുപ്പിയിലോട്ട് മാറ്റിയത്, ഇപ്പോൾ ഒരു 1.5 kg ഉണ്ട് റംബൂട്ടൻ എടുത്ത് നമ്മൾ ചെയ്ത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ റംബൂട്ടൻ ഉണ്ടായിരുന്നു കുറേ, പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, തന്നെ 3 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ കുറച്ചൊക്കെ ചീത്തയായിപ്പോയി. അപ്പോൾ അതിന് നല്ലത് എടുത്തിട്ടാണ് 1 kg വെച്ച് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിലെ മൈനാണ്, നല്ല സൂപ്പറാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.